ഹായ്, ഹലോ. എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്താ വെച്ചാൽ, ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഒരുവിധം കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരൈറ്റമാവും. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. കുറച്ച് കയ്യിലെണ്ണാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചടയേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണും. ഓക്കെ, അപ്പം ഞാൻ നേരിട്ടിട്ട് റെസിപ്പിയിലേക്ക് പോവുകയാണേ. അപ്പോൾ ആ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചീവിയതിന് ശേഷം നന്നായി ഇത് വെള്ളത്തിൽ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിരിക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊരു 10 മിനിറ്റ് ഇത് ഇരിക്കട്ടെ. അതിന് ശേഷം വീണ്ടും ആ വെള്ളം മുഴുവനും നമുക്ക് ഊറ്റിക്കളയണം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഫുള്ള് സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇത് മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ സ്റ്റാർച്ച് ഫുള്ള് നമുക്ക് എന്നിട്ട് ഊറ്റിക്കളയണം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയതിന് ശേഷം ഞാൻ ഇത് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലത്തെ വെള്ളം ഫുള്ള് നമുക്ക് ഊറ്റിക്കളയാം. ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടു വെള്ളം ഫുള്ള് പോട്ടെ. വെള്ളം പോട്ടെ. ശേഷം വേണം ഇതിൽ മിക്സ് ചെയ്യാം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇവിടെ ഞാനൊരു മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങാണ് ചീവിടുത്തിരിക്കണം കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും പറ്റും, പിന്നെ വൈകുന്നേരം സ്കൂള് വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് വേറെ ഒന്നും കഴിക്കാനില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നതാണ് 1/2 കപ്പ് കടലമാവ്. പിന്നെ അതേ അളവ് 1/2 കപ്പ് മൈദ. പിന്നെ 1/2 കപ്പ്, ഇത് 1/2 കപ്പാണേ. 1/2 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദ ഇട്ടു, 1/2 കപ്പ് റവി ഇട്ടു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില കുറച്ച്, 1/2 സ്പൂണ് അയമോദകം ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് വേണം ഇടാൻ. 1/2 ടീസ്പൂണ് മതി. പിന്നെ ഇടിച്ച മുളക്, അതായത് ചതച്ച മുളക്, അത് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. അത് 1 ടീസ്പൂണ്. പിന്നെ ഉപ്പും കൂടി പാകത്തിന് നോക്കിയിട്ടിട് ഇത് മിക്സ് ചെയ്യുക. ആദ്യം മിക്സ് ചെയ്യുക, അതിന് ശേഷം വേണം വെള്ളം ചേർത്തിട്ട് പാകത്തിന് ഒരു കുഴഞ്ഞ പരുവത്തിൽ ഇളക്കിയെടുക്കണം. ആദ്യം എന്തൊന്ന് മിക്സ് ചെയ്യണ്ടേ. വല്ലാതെ ലൂസാക്കരുത് വെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെ കട്ടിക്ക് നമ്മൾ പാനിൽ പരത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകാതെ അങ്ങനെ കട്ടിക്കിരിക്കണം. ആ ഒരു പാകമാണ് വേണ്ടത്. ഓക്കെ,
അതിന് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയും കടലമാവും ഒക്കെ ചേർത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് പിന്നെ കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടൊരു സാധനം. ഇതാക്കുക. ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഇടിച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ ചട്നി വേണമെന്നൊന്നുമില്ല. പക്ഷേ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് നല്ല ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ മൂപ്പിച്ചിട്ടൊരു എരിവുള്ളൊരു ചട്നിയും കൂടി ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. വലിയ ആൾക്കാർക്കും കഴിക്കാൻ, ഞാൻ കുട്ടികളുടെ കാര്യം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. വലിയ ആൾക്കാർക്ക് നല്ല ടേസ്റ്റിയാണ്. രണ്ട് പഴവും നന്നായി മൊരീച്ചെടുത്ത് കഴിഞ്ഞാൽ പാകത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കൂടിപ്പോകരുത്, ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണച്ചാ ഇടാലോ. എന്നിപ്പോ ഇഡ്ഡലി ദോശ മാവ് അരയ്ക്കാനും അല്ലെങ്കിൽ അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ റെസിപ്പികളാണ് ഞാൻ അധികവും ഇതിൽ വീഡിയോസിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ എല്ലാവരും അറിയിക്കുക കേട്ടോ. വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മളിങ്ങനെ തവയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കണം. അങ്ങനെ പാടുള്ളൂ. തന്നെത്താനെ അങ്ങനെ നമ്മൾ കല്ലിൽ ഇഡ്ഡലിമാവ് ദോശമാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് തന്നെ അങ്ങോട്ട് നീങ്ങിപ്പോയില്ല. അതാണ് ഞാൻ കൺസിസ്റ്റൻസിയുടെ കാര്യമാണ് പറയണത്. നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇടുകയാണെന്ന് വെച്ചാൽ നമ്മൾ പരത്തി കൊടുക്കണം. അതാണ് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അതാണ് കേട്ടോ. അത്ര മതി. വല്ലാതെ വെള്ളം ഒഴിക്കരുത്. ഇനി വെള്ളം ഒഴിച്ചാൽ ലൂസായി പോകാൻ തുടങ്ങും. അപ്പോൾ ഇനി തവ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി വെക്കൊന്നും വേണ്ട കേട്ടോ. ഇനി വേഗത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ദാ പാൻ വെച്ചിട്ടുണ്ട്. നെയ്യോ എണ്ണയോ എന്ത് വേണച്ചാൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇവിടെ റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കണം. ഇന്ന് എല്ലാവർക്കും ഒന്ന് തടവി കൊടുക്കാം. കുട്ടി പിടിക്കേണ്ട ഇഷ്ടമാണ്. നെയ്യ് വേണച്ചാൽ നെയ്യും ഇടാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല നെയ്യിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ തവ ഇല്ലാതെ തവ ചൂടാവണതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് പരത്തി കൊടുക്കാം കേട്ടോ. ഞാനൊരു ഒരു നല്ലോണം നിറച്ചൊരു തവി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് അങ്ങനെ ഇതുണ്ടാക്കി കൊടുക്കുക. അതോ ലൂസായിട്ട് നാല് പുറം അതിൻ്റെ വെള്ളം ഇറങ്ങി വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ കയ്യിലോണ്ടോ സ്പൂണോണ്ടോ അങ്ങോട്ട് പരത്തിയ അത് അവിടെ തന്നെ ഇരിക്കും. ഒരടപ്പ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കും. കുറച്ച് എണ്ണ ഞാൻ ഇതിൻ്റെ മുകളിലും ഒന്ന് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. വല്ലാതെ ഡ്രൈ ആയി വരുക. ഇതായിട്ടുണ്ട്. ഉണ്ട് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ ഇതായിട്ടുണ്ട്. എടുത്തിട്ട് നമുക്കൊരു കാസറോളിലേക്ക് ഇടാം. ഇനി വീണ്ടും കുറച്ച് എണ്ണ തടവി കൊടുക്കണം അതിൽ. കൂടി കനം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്താം കേട്ടോ. ഇത് പക്ഷെ കുറച്ച് കട്ടിയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഒന്നിങ്ങനെ കനത്തിൽ ഇത് പൊട്ടറ്റോ ചീല അങ്ങനെയാണ് അതിന് പേര് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുക. ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ രാത്രി ഡിന്നറിനും ഒക്കെ പറ്റും കേട്ടോ. ഇതിനുള്ള പേര് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇട്ടോളൂ. എന്തപ്പോൾ പേര് പറയാന്നുള്ളത്, അതായത് ദോശ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദോശ എന്നും പറയാൻ പറ്റില്ല. കുറച്ചൊരു കൺസിസ്റ്റൻസി ഒരു അടടൊക്കെ ഒരു ടൈപ്പാണ്. പക്ഷെ സാധനം നല്ല ടേസ്റ്റ് ആട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടതുകൊണ്ടേ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും ചെയ്യും.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യൂ. നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങ് ഒന്ന് ചീവി അത് കഴുകിയതാക്കേണ്ട ആ ഒരു പണിയുള്ളൂ, പിന്നെ വേഗമാവും. കുട്ടികൾക്ക് ഇത് ടിഫിനിലേക്കും കൊടുക്കാൻ പറ്റും കേട്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, ടിഫിന്, ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് വീഡിയോ കണ്ടതിന് ശേഷം കമൻ്റ് ചെയ്യൂ കേട്ടോ, എങ്ങനെയുണ്ട്, വീഡിയോ ഇഷ്ടാവുണ്ടോ ഒക്കെ പറയൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി പുതിയൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, താങ്ക് യു.